അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. എന്താ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേ? കൗണ്ടിങ് ബൈ ടെൻസ് ആൻഡ് ഹൺഡ്രഡ്സ്, റൈറ്റ്? യെസ്. ദെൻ അവർ ന്യൂ ടോപ്പിക് ഈസ് കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്. കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്. വാട്ട് യു മീൻ ബൈ കമ്പാരിസൺ? What do you mean by comparison? എന്താ കമ്പാരിസൺ എന്ന് പറഞ്ഞാല്? താരതമ്യം ചെയ്യുക. രണ്ട് സാധനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാധനങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്യാറില്ലേ ക്ലാസ്സിന്ന്? ഇപ്പൊ സനയും റിലുവും വെച്ച് നോക്കുമ്പോ ഞാൻ സന പറയും ഞാനാ ഹൈറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ റിലു പറയും ഞാനാ ഹൈറ്റ് കൂടുതലാണ്. ദാറ്റ് ഈസ് ദി കമ്പാരിസൺ. ഒന്ന് മറ്റേതിനേക്കാളും വലുതാന്ന് പറയാം, അല്ലെങ്കിൽ ഒന്ന് മറ്റേതിനേക്കാളും ചെറുതാന്ന് പറയാം. ദാറ്റ് ഈസ് കമ്പാരിസൺ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും എടുത്താൽ ടെക്സ്റ്റ് ബുക്ക് ഈസ് ബിഗർ ദാൻ നോട്ട്ബുക്ക് ഇൻ സൈസ്. സൈസ് വെച്ച് നോക്കിയാൽ ടെക്സ്റ്റ് ബുക്കിന്റെ സൈസ് അല്ലേ വലുത്? സോ വി ക്യാൻ സേ ടെക്സ്റ്റ് ബുക്ക് ഈസ് ബിഗർ ദാൻ നോട്ട്ബുക്ക്. ഇറ്റ് ഈസ് കമ്പാരിസൺ. ഓക്കെ. When the comparison comes to numbers, numbers നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? If you got two numbers, how can you understand which number is bigger, which number is smaller? വലുതേതാ ചെറുതേതാ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? ഫോർ എക്സാമ്പിൾ, ചെറിയ നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഒരു 0 to 100 വരെയുള്ള നമ്പേഴ്സ് യു ക്യാൻ ഐഡന്റിഫൈ ദ ബിഗർ വൺ, ഇസ് ഇറ്റ്? ഓക്കെ. ഐ ആം ആസ്കിങ് യു, ഹിയർ ഈസ് ടു നമ്പേഴ്സ് 5 and 15. വിച്ച് വൺ ഈസ് ബിഗർ വൺ, ഗ്രേറ്റർ വൺ? 5. ഫസ്റ്റ് വൺ ഈസ് 5, 15 is second one. Which one is greater, first or second? First or second is greater one, 5 or 15? Second one. 15 is greater than 5 alle. 15 aanu 5 ne kaalum valathu. Any next? 10 or 70? 10 and 70, 70. എന്താ റിലു? എഴുതിട്ടില്ല. അത് എഴുതി തന്നിട്ടില്ലേ? ആ ഹോംവർക്ക് അത് തന്നതല്ലേ? പിന്നെ എക്സസൈസിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ ഓക്കെ, അത് ഓർമ്മയുണ്ട്. അത് മിസ് പിന്നെ പറഞ്ഞുതരാം. എന്താ അത്? അത് നമുക്ക് ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാ ഇന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ വെൻ വി കമ്പയർ ടു നമ്പേഴ്സ് വി ക്യാൻ ഐഡന്റിഫൈ ദ ഗ്രേറ്റർ വൺ ആൻഡ് ദ സ്മോളർ വൺ ഈസിലി വെൻ ദ ഡിജിറ്റ്സ് ആർ സ്മോൾ. ഇപ്പൊ 1-digit നമ്പേഴ്സ് 2-digit നമ്പർ ഒക്കെ ആണെങ്കിൽ വി ക്യാൻ ഐഡന്റിഫൈ ദ ബിഗർ വൺ ഓർ ദ ഗ്രേറ്റർ വൺ ഓർ സ്മോളർ വൺ. When we compare one digit number and one 2-digit number, ഒരു 1-digit നമ്പറും ഒരു 2-digit നമ്പറും എടുത്താൽ which one will be greater number? 2-digit number അല്ലേ? 1-digit നമ്പറും 2-digit നമ്പറും കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2-digit നമ്പർ ആയിരിക്കും വലുത് ആണല്ലോ.
then one digit number of sorry two digit number of three digit number of compare ചെയ്യാനെങ്കിലോ ഏതായിരിക്കും വലുത്? ടു ഡിജിറ്റ് നമ്പർ ആണോ ത്രീ ഡിജിറ്റ് നമ്പർ ആണോ? ത്രീ ഡിജിറ്റ് നമ്പർ വിൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ ടു ഡിജിറ്റ് നമ്പർ അല്ലേ? എപ്പോഴും ത്രീ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ടു ഡിജിറ്റ് നമ്പറിനേക്കാളും വലുതായിരിക്കും. അപ്പോ ഫ്രം ദീസ് ഓൾ ആസ്പെക്ട്സ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് the number having greater digit greater number of digit will be the greater number enda rendu number thammil compare cheyva first nammal check cheyendathu adil etra digit undu nu nokkuva oro number lo aa number digit ne number nokkitte kooduthal digit edilano varunathu that will be the greater number okay എങ്ങനെയാ നമ്മൾ നമ്പർ കമ്പയർ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ ഫസ്റ്റ് വി കമ്പയർ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈച്ച് നമ്പർ. തന്നിരിക്കുന്ന നമ്പറിൽ നമ്മൾ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കമ്പയർ ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ദ നമ്പർ ഹാവിംഗ് ഗ്രേറ്റർ ഡിജിറ്റ് വിൽ ബി ദി ഗ്രേറ്റർ നമ്പർ. വലിയ ഡിജിറ്റ് എത്ര ഡിജിറ്റിന്റെ എണ്ണം കൂടുതലുള്ള നമ്പർ ആയിരിക്കും വലിയ നമ്പർ. വൺ ഡിജിറ്റും ടു ഡിജിറ്റും എടുത്താൽ ടു ഡിജിറ്റ് നമ്പർ ആയിരിക്കും വലുത് അല്ലേ? ടു ഡിജിറ്റ് നമ്പറും ത്രീ ഡിജിറ്റ് നമ്പറും എടുത്താൽ ത്രീ ഡിജിറ്റ് നമ്പർ ആയിരിക്കും വലിയത്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ കമ്പാരിസൺ ഈസ് കമ്പയർ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ഈച്ച് നമ്പർ. Then the number having greater number of digits will be the greater number. Okay? ഇനി നമുക്ക് രണ്ട് നമ്പർ തന്നിട്ട് അതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു which one is greater എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അത് നമ്മൾ എങ്ങനെ എഴുതും? ഫോർ എക്സാമ്പിൾ look here you are given 35 and 90 don't touch your screen okay don't touch your screen just look at your screen who is that phone at screen la aarum touch cheyirade arada in these two numbers 35 and 90 90 is greater than 35 and 35 is the smaller number then nam id engane ezhudum we have some symbols in mathematics right we have some symbols this is the symbol for addition and this is the symbol for subtraction and this is the symbol for multiplication and this is the symbol for division ee last the rendanam type cheyma varunane കീബോർഡിൽ ഈ രണ്ട് സിമ്പലേ വരൂ ഡിവിഷനും സബ്ട്രാക്ഷനും ഓക്കെ ദെൻ നമുക്ക് മാത്സിൽ ഒരുപാട് സിമ്പിൾസ് ഉണ്ട് അല്ലേ രണ്ട് നമ്പേഴ്സ് രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആണെന്ന് കാണിക്കാൻ നമ്മൾ ഈ സൈൻ ഉപയോഗിക്കും ഈക്വൽ സൈൻ സെയിം വേ വി ഹാവ് ടു സിമ്പിൾസ് ഫോർ ഐഡന്റിഫൈങ് ദ ഗ്രേറ്റർ നമ്പർ ആൻഡ് സ്മോളർ നമ്പർ ഗ്രേറ്റർ നമ്പറും സ്മോളർ നമ്പറും ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധാരണയായിട്ട് രണ്ട് സിമ്പിൾസ് യൂസ് ചെയ്യും ഫസ്റ്റ് വൺ ഈസ് ഹിയർ 35 ഈസ് ലെസ്സർ ദാൻ 90 സോ വി പുട്ട് ദിസ് സിമ്പിൾ ഹിയർ നിങ്ങൾക്ക് ഈ സിമ്പിൾ ഏതാണെന്നറിയോ കണ്ടിട്ടുണ്ടോ ഇതുവരെ
Yes. Second standard ൽ പഠിച്ചിട്ടുണ്ടോ? Greater than, less than. പഠിച്ചിട്ടുണ്ടോ? Yes. You studied it in the second standard. Greater than symbol and less than symbol. It is the symbol for less than. This is called, this is read as 35 is less than 90. This is read as 35 is less than 90. ഈ ഒരു സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് വായിക്കും? 35 is less than 90. So this symbol indicates less than. എങ്ങനെ ഒരു സിമ്പിൾ, അതായത് ഈ സിമ്പിളിന് ഒരു തുറന്ന ഓപ്പൺ എൻഡഡ് സൈഡും ഉണ്ട്, ക്ലോസ് എൻഡഡ് സൈഡും ഉണ്ട്. ഈ ക്ലോസ് എൻഡഡ് സൈഡ് എപ്പോഴും ചെറിയ നമ്പറിന് നേരെ വരും, ഓപ്പൺ എൻഡഡ് സൈഡ് എപ്പോഴും വലിയ നമ്പറിന് നേരെ വരും. അപ്പൊ നമ്മൾ ചെറിയ നമ്പർ ആദ്യം എഴുതുകയാണെങ്കിൽ ദിസ് സിമ്പൽ ഈസ് കോൾഡ് ലെസ് ദാൻ, ആൻഡ് ദിസ് സിമ്പൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് നമ്പർ ടു ദാറ്റ് സിമ്പൽ ഈസ് ഗ്രേറ്റർ ദാൻ. ഇനി വലിയ നമ്പറാണ് നമ്മൾ ആദ്യം എഴുതുന്നുണ്ടെങ്കിൽ ഏത് സിമ്പൽ ഇടും? ഗ്രേറ്റർ ദാൻ എന്നുള്ള സിമ്പൽ ഇടും. ഓക്കെ, എങ്ങനെയാടാ? 78 ഈസ് ഗ്രേറ്റർ ദാൻ 65. ഹിയർ 78 ഈസ് ദി ഗ്രേറ്റർ നമ്പർ, 65 ഈസ് ദി സ്മോളർ നമ്പർ. സോ വി യൂസ് ദ സിമ്പൽ ഗ്രേറ്റർ ദാൻ ഹിയർ, ആൻഡ് ഇറ്റ് ഈസ് റീഡ് ആസ് 78 ഈസ് greater than 65. മനസ്സിലായോ? greater than, less than symbol മനസ്സിലായോ? മനസ്സിലായോ? All of you take your notebook. All of you take your notebook and write and write the heading comparison of numbers. Comparison of numbers. Comparison of numbers. Okay, right. When we compare two numbers, the first step is compare the number of digits in each number. Compare the number of digits in each number. Then the number having
more digits will be there, greater number. When we compare two numbers, the first step is compare the number of digits in each number, full stop. The number having more digits will be the greater number. In next line, write we use this for indicate greater than and this four indicate less than. എഴുതുന്നില്ല എല്ലാരും? ഇന്ന് ഇപ്പൊ എഴുതിയ നോട്ടില്ലേ കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ്, അത് ഇന്ന് ജൂലിയറ്റ് ഇന്ന് എഴുതിയ നോട്ടില്ലേ, ഫിനിഷ് ചെയ്തില്ലേ നോട്ട് എഴുതിയത്? ആ നോട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് ടുഡേസ് മാത്സ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവര് കംപ്ലീറ്റ് ചെയ്യാത്തവര് ആ ജൂലിയറ്റ് ഇട്ടതിന്റെ നോട്ട് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവര് ജൂലിയറ്റ് ഗ്രൂപ്പിൽ നോട്ട് ഇട്ടവരും അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇന്നത്തെ ഹോംവർക്ക് എന്താന്ന് പറയണ്ടേ? എന്താ ബെനീറ്റ? നോട്ട് ഗ്രൂപ്പിൽ ഇടണം. നോട്ട് വേറെ ആരും ഗ്രൂപ്പിൽ ഇടണ്ട, ജൂലിയറ്റ് മാത്രം ഇട്ടാ മതി. ഓരോ ദിവസം ഓരോ ആളെ കൊണ്ട് മിസ് ഇടിപ്പിക്കാം. ഓക്കെ, ആ എന്താ എഡ്വിൻ എന്താ പറയാനുള്ളേ?
ടീച്ചർ ഇപ്പൊ എഴുതിയത് ഞാൻ തീർത്തിട്ടില്ല. ഒരു ഒരു പാരഗ്രാഫ് ഫുൾ ഇല്ല, തീരാറായതാ. ഒരു വേർഡും കൂടെ ഉള്ളു. അതാ മോനെ മിസ് പറഞ്ഞേ, ജൂലിയറ്റ് ഇന്ന് ക്ലാസ്സിൽ എഴുതിയ നോട്ടില്ലേ, അത് ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ഇടും. അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരും ടുഡേസ് മാത്സ് നോട്ട്. അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവര് അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നു, അതുകൊണ്ട് അത് സാരമില്ല, നോട്ട് അത് നോക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 72. പേജ് നമ്പർ 72 ഏറ്റവും മേലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, റൈറ്റ് ദി നമ്പേഴ്സ്. റൈറ്റ് ദി നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടോ, ടെക്സ്റ്റിൽ തന്നെ ചെയ്താൽ മതി, നിങ്ങൾ അത് നോട്ടിൽ ചെയ്യണ്ട, ടെക്സ്റ്റിൽ തന്നെ അതിന്റെ ആൻസർ ചെയ്താ. എന്താ അതിൽ ചെയ്യണ്ടേ? ഫസ്റ്റ് രണ്ട് സെക്ഷൻ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. ആദ്യത്തെ സെക്ഷനില് മോർ ദാൻ വെച്ചിട്ട് ചെയ്യാൻ, ഫസ്റ്റ് 100 മോർ ദാൻ 240, 200 മോർ ദാൻ 872. അപ്പൊ ഈ മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂടുതൽ. അപ്പൊ അവിടെ ചെയ്യേണ്ടത് 100 ആഡ് ചെയ്യാ, 200 ആഡ് ചെയ്യാ, 300 ആഡ് ചെയ്യാ. ഇപ്പോ 100 മോർ ദാൻ 240 എന്ന് പറഞ്ഞാല് 240 + 100 ആഡ് ചെയ്യാം. നെക്സ്റ്റ് 872. 200 മോർ ദാൻ 872 എന്ന് പറഞ്ഞാല് 872നോട് 200 ആഡ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സെക്ഷൻ നോക്കിയേ, 200 < 456. ലെസ് ദാൻ എന്ന് പറഞ്ഞാല് മൈനസ് ചെയ്യാം. 200 < 456 എന്ന് പറഞ്ഞാല് 456ൽ നിന്ന് 200 മൈനസ് ചെയ്യാം. അപ്പൊ മോർ ദാൻ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനും, ലെസ് ദാൻ എന്ന് പറഞ്ഞാല് മൈനസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ 14 ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. അത് 14 ടെക്സ്റ്റ് തന്നെ ചെയ്യാം, ഇന്ന് തന്നെ ചെയ്യണം. എഡ്വിൻ 1 മിനിറ്റ്, ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ ചെയ്യാം. ഇന്ന് 8 മണിക്ക് മുന്നേ ക്ലാസ് ഗ്രൂപ്പിൽ കിട്ടുന്ന ഹോംവർക്ക് മാത്രമേ മിസ് ചെക്ക് ചെയ്യുള്ളൂ, നാളെ അയച്ചു തന്നാൽ ചെക്ക് ചെയ്യൂല. അഥവാ എന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ മിസ്സിനെ പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ക്ലാസ് ഗ്രൂപ്പിൽ നാളെ മുതൽ, അല്ല ഇന്ന് 9 മണിക്ക് ശേഷം കിട്ടുന്ന ഒരു ആൻസറും മിസ് ചെക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്യാം കേട്ടോ. ജൂലിയറ്റ് അപ്പൊ ചെയ്യേണ്ടത് ക്ലാസ് നോട്ടും ഹോംവർക്കും ചെയ്യാം. ഓക്കെ, എഡ്വിൻ എന്താ പറയാനുള്ളേ? ടീച്ചറെ, ആ നമ്മള് ഹോംവർക്ക് ഇല്ലേ, അതിനകത്ത് മോർ ദാൻ്റെ ആൻസർ 314 100 കൂട്ടിയിട്ട് 340 അവിടെ എഴുതി വെക്കണോ, അതിന്റെ സിമ്പിൾ എഴുതി വെക്കണോ? അതിന്റെ അല്ല, 314 ആൻസർ എഴുതി വെച്ചാ മതി. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ മാത്രം അതിൽ എഴുതിയാ മതി, നോട്ടിൽ എഴുതണ്ട, ടെക്സ്റ്റിൽ തന്നെ എഴുതിയാ മതി. ബെനീറ്റക്ക് എന്താ ഡൗട്ട്? ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടണം. ഹോംവർക്ക് ഗ്രൂപ്പിൽ ഇടണം, ഇന്ന് 8 മണിക്ക് മുന്നേ എല്ലാരും ഗ്രൂപ്പിൽ ഇടണം. അഥവാ എന്തെങ്കിലും കാരണവശാല് ബുദ്ധിമുട്ടുണ്ടെങ്കില്, ഹോംവർക്ക് ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാ മതി. അല്ലാതെ ഒരാളും എനിക്ക് പേഴ്സണൽ അയക്കണ്ട, ഗ്രൂപ്പ് തന്നെ ഇടാം. 8 മണിക്ക് മുന്നേ, സോറി 9 മണിക്ക് മുന്നേ, ഇന്ന് രാത്രി 9 മണിക്ക് മുന്നേ ഹോംവർക്ക് ചെയ്യാം. 9 മണിക്ക് ശേഷം അയക്കുന്ന ഒരു ആൻസറും മിസ് ചെക്ക് ചെയ്യില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ മതി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ബൈ, എല്ലാരും പോയിട്ട് ഫുഡ് കഴിച്ചിട്ടോ.